ഭാരതം എന്ന രാഷ്ട്രം ഒരു 10,000-ത്തിലധികം വർഷം ആർക്കിയോളജിക്കൽ എവിഡൻസ് പ്രകാരം 114 സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നതിൽ ഇന്നും പ്രോജ്വലമായി നിലനിൽക്കുന്ന, ലോകം മുഴുവനും ഭാരതത്തെ ഉറ്റുനോക്കുന്ന ഒരു സംസ്കാരമാവാൻ കാരണമെന്താണ്? ഇന്നും നമ്മുടെ ക്ഷേത്രങ്ങൾ ജ്വലിക്കുന്നു, നമ്മുടെ പൈതൃക ഗ്രന്ഥങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരണമെന്ന തോന്നൽ ജനങ്ങൾക്ക്, ഹിന്ദുക്കൾക്ക് ഉണ്ടായിരിക്കുന്നു. ഈ 10,000 വർഷത്തിൽ ഇത്രയും കാലം വിദേശ ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ ഇവിടെ ഭരിച്ചിട്ടും ഇപ്പോഴും ഈ സനാതനധർമ്മം നിലനിൽക്കുന്നു. എവിടെയെല്ലാം ക്രിസ്ത്യാനികൾ പോയോ അവിടെയെല്ലാം ആ സംസ്കാരത്തെ അടിമുടി തകർത്ത് നശിപ്പിച്ചു കൊന്ന് കൊലവിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എവിടെയെല്ലാം മുസ്ലിങ്ങൾ പോയിട്ടുണ്ടോ ആ രാജ്യങ്ങൾ മുഴുവനും മുസ്ലിങ്ങളുടെ കീഴിൽ കൊണ്ടുവരിക ചെയ്തത്. ഭാരതത്തേക്കാൾ 4-5 ഇരട്ടിയുള്ള ആഫ്രിക്കൻ കോണ്ടിനെന്റിനെ ഇംഗ്ലണ്ടുകാർക്ക്, ഇംഗ്ലീഷുകാർക്ക് ക്രൈസ്തവവൽക്കരിക്കാൻ 62 വർഷമേ എടുത്തുള്ളൂ. പക്ഷേ 300-ലധികം വർഷം ഭാരതം ഭരിച്ചിട്ടും 2% ഹിന്ദുക്കളെ മാത്രമേ ക്രിസ്ത്യാനികളാക്കാൻ സാധിച്ചുള്ളൂ. ആ ക്രിസ്ത്യാനികളാണെങ്കിൽ ഇപ്പം എല്ലാം ഹിന്ദുക്കളുടെ അടിച്ചുമാറ്റിയിട്ട് നിലനിൽക്കുകയാണ്. ഹിന്ദുക്കളുടെ കൊടിമരം, കത്തോലിക്ക അരവണ, അതുപോലെ തന്നെ ക്രിസ്തു ഗീത, ക്രിസ്തു ഭാഗവതം, പിന്നെ കാവ്യവസ്ത്രം, രുദ്രാക്ഷമാല, കൽവിളക്ക്, വിളക്കിൽ കുരിശ്, ദൈവാലയം എന്ന പേര്, മുരുകന്റെ രൂപത്തിലെ യേശു ക്രിസ്തു, ബ്രഹ്മാവിന്റെ രൂപത്തിലെ യേശു ക്രിസ്തു, കൃഷ്ണന്റെ രൂപത്തിലെ യേശു ക്രിസ്തു, മയിലിൽ നിൽക്കുന്ന യേശു ക്രിസ്തു, അങ്ങനെ സർവ ക്രിസ്തു ഓണം, എല്ലാം ഹിന്ദുക്കളുടെ അടിച്ചുമാറ്റിയിട്ട് നിലനിൽക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ട ലെവലിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ക്രിസ്തു മതം തന്നെത്താനെ നിൽക്കാൻ പറ്റില്ല എന്നറിയുന്നത്. അങ്ങനെ ജീവിക്കേണ്ടി വന്നിട്ടും നമ്മുടെ ധർമ്മം ഇപ്പോഴും ചില പുരാതനം പ്ലസ് നിത്യ നൂതനം സനാതനമായിട്ട്, ചില പുരാതനം പ്ലസ് നിത്യ നൂതനം സനാതനമായിട്ട് നിലനിൽക്കുന്നു. അതിന് കാരണം എന്താ? ഭാരതീയര് ഓൾവേസ് അറ്റ് ഓൾ ടൈംസ് എല്ലാ കാലഘട്ടത്തിലും ഫോക്കസ് ചെയ്തത് മനസ്സിൻ്റെ പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ്, മനപരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. മനസ്സ് മാറിയാൽ ബാക്കി ഏത് കാര്യം അകത്തും പുറത്തും മാറ്റണ്ടാവും. മനസ്സിലേക്കാണ് ഇൻപുട്ട് വേണ്ടത്. നമ്മുടെ ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഗ്രന്ഥങ്ങളും നമ്മളുടെ അനുഭവങ്ങളും കഥകളും അതുപോലെ ജീവിത യാഥാർത്ഥ്യങ്ങളും ഉപദേശങ്ങളും എല്ലാം മനസ്സിൽ മാറ്റം വരുത്താനാണ്. മനസ്സിൽ മാറ്റം വരുത്തിയാൽ ഓട്ടോമാറ്റിക്കലി പുറത്ത്, അകത്ത് മാറ്റം വന്നാൽ പുറത്ത് മാറ്റം വരും. ആ അകത്ത് മാറ്റം വരുത്തുന്നത് ആണ് ശാശ്വതമായിട്ടുള്ളത്. മനസ്സിലുണ്ടാകുന്ന സന്തോഷം കുറേ കാലം നിൽക്കും, മനസ്സിലുണ്ടാകുന്ന ദുഃഖവും കുറേ കാലം നിൽക്കും, ശരീരത്തിലുണ്ടാകുന്ന വേദന കുറച്ചു കാലേ നിൽക്കുള്ളൂ, അതുപോലെ മനസ്സിൽ ശരീരത്തിലുണ്ടാകുന്ന സുഖം അതും കുറച്ചു നേരേ നിൽക്കുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാരതം എന്ന രാഷ്ട്രം ഭാവരാഗ താളമുള്ള രാഷ്ട്രം ഇന്ന് നിലനിൽക്കാൻ കാരണം മനസ്സിൽ നമ്മൾ മാറ്റം വരുത്തി. ആ മനസ്സിലാണ് നമ്മുടെ കുട്ടികളിൽ മാറ്റം വരുത്തേണ്ടത്. എത്രത്തോളം മനസ്സിൽ മാറ്റം വരുത്തുന്നു, പിന്നെ ചിന്തകളിൽ മാറ്റം വരും, പിന്നെ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാറ്റം വരും. അതുകൊണ്ട് ഇന്നത്തെ തേൻതുള്ളി നിങ്ങളോട് പറയാനുള്ളത് മനപരിവർത്തനത്തിന് ശ്രമിക്കുക, മനസ്സിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുക. നമ്മളുടെ ചുറ്റുപാടും നമ്മളെ ചതിക്കാനും വഞ്ചിക്കാനും പറ്റിക്കാനും ലൗജിഹാദിലൂടെയും അതുപോലെ മതംമാറ്റ തൊഴിലാളികൾ കൂലിപ്പണി മേടിച്ച്, കൂലിക്ക് പൈസ മേടിച്ച് ഹിന്ദുക്കളെ മതം മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവരും ഫോക്കസ് ചെയ്യുന്നത് മനസ്സിൽ മാറ്റം വരുത്താനാണ്, അവരുടെ മതത്തിൽ എണ്ണം കൂട്ടാനായിട്ട്. നമുക്കും മനസ്സിൽ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കാനും അതിനെ നവീകരിക്കാനും കൂടുതൽ കൂടുതൽ ആഴത്തിൽ അത് എല്ലാ സ്ഥലത്തേക്കും എത്തിക്കാനും വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു മനസ്സിൽ മാറ്റം വരുത്തുന്ന ഒരു വലിയ മിഷണറിയായി മാറുക. നമ്മളെല്ലാവരും മനപരിവർത്തനം വരുത്തുന്ന വലിയൊരു വ്യക്തിയായിട്ട് മാറുക. നമ്മൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാഷ്ട്രത്തിൽ മാറ്റം വരുത്തുന്നവരായിത്തീരുക. പ്രണാമം.